കായികമേളയ്ക്കിടെ ഹാമർ തലയ്ക്ക് വീണ് പരിക്കേറ്റ കുട്ടി മരിച്ചു. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കായികമേളയ്ക്കിടെ ഹാമർ തലയ്ക്ക് വീണ് പരിക്കേറ്റ കുട്ടി മരിച്ചു. ഈരാറ്റുപേട്ട മൂന്നിലവ് സ്വദേശി അഫീൽ ജോൺസണാണ് മരിച്ചത്. ഹാമർ വീണ് ഗുരുതരമായി പരിക്കേറ്റ അഫീൽ ചികിത്സയിലായിരുന്നു. പാലാ സെന്റ് തോമസ് സ്കൂളിൽ വിദ്യാർത്ഥിയാണ് അഫീൽ. കായികമേളയിൽ ജാവലിൻ ത്രോ മത്സര വോളണ്ടിയറായിരുന്നു അഫീൽ. ജാവലിൻ പെറുക്കുന്നതിനിടെ ഹാമർ അഫീലിന്റെ തലയിൽ വീഴുകയായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 4-നായിരുന്നു അപകടം. കോട്ടയം മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയ അഫീൽ ചികിത്സയിലിരിക്കുകയാണ് മരിച്ചത്. ജാഗ്രതയോടെ കേരളം. മഴയ്ക്ക് ഒരൽപ്പം ശമനമായെങ്കിലും സംസ്ഥാനത്ത് 7 ജില്ലകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുകയാണ്. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം. 4 ജില്ലകളിൽ നാളെയും റെഡ് അലേർട്ട് ഉണ്ട്. കേരളത്തിൽ കനത്ത മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കെ സന്തോഷ് അറിയിച്ചു. അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപം കൊണ്ടിട്ടുണ്ട്. അത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ ഡയറക്ടർ. ഇന്ന് സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവയുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ, ഭൂമിയുടെ വിള്ളലുകൾ കാണപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജില്ലാ ഭരണകൂടത്തിന്റെ അറിയിപ്പ് കിട്ടുന്ന മുറയ്ക്ക് മാറി താമസിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. അറബിക്കടലിലെ ന്യൂനമർദ്ദം ശക്തിയാവുകയാണ്. ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറിയേക്കും. മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. ബംഗാൾ ഉൾക്കടലിലും പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി അധികൃതർ. ഈ മാസം 24 വരെ സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. കൊല്ലത്ത് മഴ ശക്തമായതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. മണ്ണിടിച്ചിലും കൃഷിനാശവും ശക്തമാണ്. തെന്മല ഡാമിലേക്കുള്ള നീരൊഴുക്ക് കൂടി. പത്തനാപുരം, അവനീശ്വരത്ത് വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 15 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പുനലൂർ താലൂക്കിൽ ഇടമണ്ണിലാണ് വീട് പൂർണ്ണമായും തകർന്നത്. മൺറൂത്തുരുത്തിലും 2 വീടുകൾ തകർന്നു. നീരൊഴുക്ക് ശക്തമായതോടെ നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകൾ 12 ഇഞ്ചായി ഉയർത്തി. അരുവിക്കര ഡാമിന്റെ എല്ലാ ഷട്ടറുകളും 120 സെന്റിമീറ്ററും പേപ്പാറ ഡാമിന്റെ 2 ഷട്ടറുകൾ 5 സെന്റിമീറ്ററും ഉയർത്തി. ഇടുക്കി കല്ലാർക്കുടി ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു. പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം. വിധിയെഴുതി കാനഡയും. കാനഡ ഇന്ന് പോളിംഗ് ബൂത്തിൽ 338 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ്. 170 സീറ്റ് നേടുന്നവർ ഭരണകക്ഷിയാവും. 12 മണിക്കൂറാണ് വോട്ടിംഗ്. വിവിധ പ്രവിശ്യകളിൽ വിവിധ സമയങ്ങളിലാണ് വോട്ടെടുപ്പ്. ന്യൂഫ്ലാൻഡ്, അറ്റ്ലാന്റിക്, സെൻട്രൽ ടൈം സോണുകളിൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 8:30 വരെയും ഈസ്റ്റേൺ ടൈമിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 9:30 വരെയും മൗണ്ടൻ ടൈം, സസ്ക്വാച്ചൽ രാവിലെ 7:30 മുതൽ വൈകിട്ട് 7:30 വരെയും പസഫിക് ടൈം രാവിലെ 7:00 മുതൽ വൈകിട്ട് 7:00 വരെയുമാണ് പോളിംഗ് നടക്കുക. 4 വർഷം മുമ്പ് പൊതു തെരഞ്ഞെടുപ്പിൽ 184 സീറ്റുകൾ നേടിയാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള ലിബറൽ പാർട്ടി അധികാരത്തിൽ ഏറിയത്. സ്റ്റീഫൻ ഹാർപ്പർ നയിച്ച കൺസർവേറ്റീവ് പാർട്ടിക്ക് 99 സീറ്റ് നേടാനേ കഴിഞ്ഞുള്ളൂ. നഷ്ടപ്രതാപം വീണ്ടെടുത്ത് അധികാരത്തിൽ തിരികെ ഏറുക എന്നതാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രധാന ദൌത്യം. ഒപ്പത്തിനൊപ്പം എത്തി നിർണായക സ്വാധീനമാവുകയാണ് NDP എന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലക്ഷ്യം. 40 ദിവസത്തോളം നീണ്ട പ്രചാരണത്തിനൊടുവിൽ ഭരണകക്ഷിയായ ലിബറലും പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിയും ഒപ്പത്തിനൊപ്പം മുന്നേറുകയാണെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചിലർ കൺസർവേറ്റീവ് പാർട്ടിക്ക് നേരിയ ആനുകൂല്യം നൽകുമ്പോൾ ലിബറൽ പാർട്ടി ലീഡ് നിലനിർത്തുന്നു എന്നാണ് ഒരു കൂട്ടരുടെ നിലപാട്. മാധ്യമങ്ങളുടെ രാഷ്ട്രീയ നിറം കൂടി വ്യക്തമാകുന്നതാണ് പല സർവേ ഫലങ്ങളുമെന്നും ചുരുക്കം. എല്ലാവരും പക്ഷേ ഒരു കാര്യത്തിൽ ഒന്നിക്കുന്നു. ജഗ്മീത് സിംഗ് നയിക്കുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നും ഒരു പക്ഷേ നിർണായകം ആയേക്കാമെന്നും. ജോളിയെ കസ്റ്റഡിയിൽ വിട്ടു. കൂടത്തായി കേസിൽ സിലിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി ജോളിയെ 6 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നടപടി താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേത്. 10 ദിവസത്തെ കസ്റ്റഡിയായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടത്. ജോളിയെ കസ്റ്റഡിയിൽ വാങ്ങി സിലിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യലിനാണ് തീരുമാനം. ഇത് ക്യാമറയിൽ ചിത്രീകരിക്കും. അതേസമയം മുഖ്യപ്രതി ജോളിക്ക് സൗജന്യ നിയമസഹായം നൽകാൻ കോടതി തീരുമാനം. താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ വക്കീലിനെ വച്ചിട്ടുണ്ടോ എന്ന് കോടതി അറിഞ്ഞപ്പോൾ അറിയില്ല എന്ന് ജോളി മറുപടി നൽകിയതോടെ സിലി വധക്കേസിൽ താമരശ്ശേരി ബാറിലെ അഭിഭാഷകൻ കെ ഹൈദർ ജോളിക്ക് വേണ്ടി ഹാജരാകും. സിലി വധക്കേസിൽ മാത്രമാണ് അഭിഭാഷകനെ നിയമിച്ചത്. മാനസിക സമ്മർദ്ദത്തിന് ചികിത്സ വേണമെന്ന് ജോളി കോടതിയിൽ ആവശ്യപ്പെട്ടു. താമരശ്ശേരി ദന്താശുപത്രിയിൽ വെച്ച് സൈനഡ് പുരട്ടിയ ഗുളിക നൽകി സിലിയെ കൊലപ്പെടുത്തിയെന്നായിരുന്നു ജോളി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. സിലിക്ക് ജോളിയുടെ ബാഗിൽ സൂക്ഷിച്ച വെള്ളം നൽകിയതായി സിലിയുടെ മകനും മൊഴി നൽകിയിട്ടുണ്ട്. താമരശ്ശേരി വെച്ച് അബോധാവസ്ഥയിലായ സിലിയെ താമരശ്ശേരി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതും ദുരൂഹമാണ്. കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുണ്ടായേക്കുമെന്നാണ് സൂചന. ജോളിക്ക് എവിടെ നിന്നെല്ലാം സൈനഡ് കിട്ടി, കൊലപാതകങ്ങളിൽ ആരെല്ലാം സഹായിച്ചു, ആർക്കെല്ലാം അറിവുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് വിശദമായും പരിശോധിക്കുന്നത്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. ഒരു മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി ലക്ഷ്മി ചേരും. നമസ്കാരം.